ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇത്തവണ പൊളിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 19 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. 19 പേരും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാം. നമുക്ക് ആദ്യം തന്നെ ചില മത്സരാർത്ഥികളെ കാണുന്ന സമയത്ത് കുറച്ച് നെഗറ്റീവ് അടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ. കുറേ സീരിയൽ താരങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്തിനാണ് ഇത്രയധികം സീരിയൽ താരങ്ങളെ കൊണ്ടുവന്നത്, ഇതാണോ ഏഷ്യനെറ്റിന് പണി, ഇതാണോ ബിഗ് ബോസിന് പണി എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സരാർത്ഥികളെ കാണുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവരെ ഇഷ്ടമായില്ല, മത്സരാർത്ഥികൾ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ നമ്മൾ സാധാരണ വരുന്നത് കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നല്ല മത്സരാർത്ഥികളെ തന്നെയാണ് ബിഗ് ബോസ് ഇത്തവണ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നുന്ന കാര്യം. എന്തായാലും നാളത്തെ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. പ്രൊമോ കണ്ടിട്ട് എന്തായാലും മോശമാകില്ല എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ഫസ്റ്റ് തന്നെ ക്യാപ്റ്റൻസി ടാസ്ക്കാണെന്ന് തോന്നുന്നു നടക്കുന്നത്. അതിൽ തന്നെ അടിയിലാണ് കലാശിക്കുന്നത്. എന്തായാലും ഇത്തവണ ബിഗ് ബോസ് പൊളിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ ബിഗ് ബോസ് വീടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു വീട് ഇതുവരെയുള്ള സീസണുകളിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി വീട് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളിലുള്ളത്. ഈ 4 ബെഡ്റൂമുകൾ എന്ന് പറയുന്നത് വീട്ടിനുള്ളിലെ 4 ജോലികൾക്കായി തിരിച്ചിട്ടുള്ളവർക്ക് സെപ്പറേറ്റ് താമസിക്കാനുള്ള റൂമുകളാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതിലൊന്ന് പവർ റൂമാണ്. പവർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഫുൾ പവർ കൊടുക്കുന്ന ഒരു പവർ റൂമാണ് ഒരു റൂം എന്ന് പറഞ്ഞത്. അതാണ് അവിടുത്തെ സ്പെഷ്യൽ റൂം, വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള റൂം അതാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. ആ റൂമിനുള്ളിൽ എത്തുന്നവർക്ക് എന്തായാലും നോമിനേഷൻ പവറും അതുപോലെ തന്നെ ജയിൽ പവർ, കിച്ചൺ പവർ, ഷോപ്പിംഗിൽ പവർ, അങ്ങനെ വീട്ടിലാകെ മൊത്തത്തിലൊരു പവർ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലാലേട്ടൻ തന്നെ ആ 4 ബെഡ്റൂമുകൾക്ക് പേരിട്ടിരുന്നു. ഒരു ബെഡ്റൂമിൻ്റെ പേര് ഡെൻ, മറ്റൊരു ബെഡ്റൂമിൻ്റെ പേര് നെസ്റ്റ്, മറ്റൊരു ബെഡ്റൂമിൻ്റെ പേര് ടണൽ, പിന്നെ ഒന്ന് പവർ റൂം. അങ്ങനെയാണ് 4 ബെഡ്റൂമുകൾ വരുന്നത്. ഇത്തവണയും ഇതിൻ്റെ വിജയിക്ക് കിട്ടുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നൽകുന്ന 50 ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യവും ഫസ്റ്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നത് 19 മത്സരാർത്ഥികളാണ്. ഒരു അമ്മ ക്യാരക്ടർ എല്ലാ തവണയും ബിഗ് ബോസ് കൊണ്ടുവരാറുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നു ആ ഒരു അമ്മ ക്യാരക്ടറിലേക്ക് ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ളത് യമുന റാണിയാണ്. സീരിയൽ താരം, അതുപോലെ തന്നെ സിനിമയിലും അഭിനയിച്ചിട്ടുള്ള യമുന റാണിയാണ്. ഇത്തിരി അതിൽ സീനിയോറിറ്റി ഉള്ള ഒരു അമ്മ ക്യാരക്ടറായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ബാക്കി എല്ലാവരും ആ ഒരു ഇതിൽ നിന്ന് ചെറുപ്പക്കാരിൽപ്പെട്ട ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജെൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഭ്രമരം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ വ്യക്തി വന്നിട്ടുണ്ട്. പേര് സുരേഷ് മേനോൻ എന്നാണ്. ആളായിരിക്കണം എനിക്ക് തോന്നുന്നു ജെൻസിൻ്റെ ഇടയിൽ ഇത്തിരി ഏജുള്ള വ്യക്തി എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അതിന് താഴെ കണ്ട് നിൽക്കുന്നവരാണ്. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടു കാണും, 19 മത്സരാർത്ഥികളെ കണ്ടു കാണും. അതിൽ 2 പേരാണ് നമുക്ക് കോമണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്, നിഷാനയും റസ്മിൻ ബായും. 2 പേർക്കും തുടക്കം തന്നെ ലാലേട്ടൻ ഇവരോരോരുത്തരും അകത്തേക്ക് വരുന്നതും ഇവ അവിടെ വന്ന് സംസാരിക്കുന്നതും ഒക്കെ സ്പെഷ്യൽ റൂമിലിരുന്നു കൊണ്ട് കാണാനുള്ള അവസരം നൽകിയിരുന്നു. ഏറ്റവും അവസാനമാണ് 2 മത്സരാർത്ഥികൾ അകത്തേക്ക് കയറിയത്, നിഷാനയാണെങ്കിലും റസ്മിൻ ബായ് ആണെങ്കിലും. എന്തായാലും കോമണേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരും വളരെയധികം സ്ട്രോങ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് റസ്മിൻ ബായ്, റസ്മിൻ ബായ് എന്തായാലും അവിടെ പൊളിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥി ആയിരിക്കും റസ്മിൻ ബായ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തവണത്തെ ബിഗ് ബോസ് മുൻ സീസണുകളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തത പാലിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ഗെയിമിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും മാറ്റം വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്തായാലും പൊളിച്ചെടുക്കും, പ്രേക്ഷകർ എല്ലാവരും ഇഷ്ടപ്പെടും. എന്തായാലും നമ്മളും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതുപോലെ വരെ ഉണ്ടായ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായൊരു സീസൺ, അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ആകാംക്ഷയോടുകൂടി കാണാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ, അടിപൊളി സീസൺ ആവട്ടെ എന്ന് നമുക്ക് എന്തായാലും കരുതാം. എന്തായാലും ഒരു ഗുഡ് സീസൺ ആയിരിക്കും എന്ന് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നുന്നത്.